हाय फ्रेंड्स, वेलकम टू सिनीस किचन मेमोरीज। മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി, പഴംപൊരി। ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം। ഇത് ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്। പഴംപൊരി തയ്യാറാക്കാനായി കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാകും। ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം। ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്। ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ടിരിക്കുന്നത്। ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്। പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്। അടുത്തത് 1/2 കപ്പ് അരിപ്പൊടി। അരിപ്പൊടി ചേർക്കുന്നത് കുറച്ച് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയാണ്। 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 കപ്പ് ഇഡ്ലി മാവ്। ഇഡ്ലി മാവ് ഓപ്ഷണൽ ആണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി। 1/2 ടീസ്പൂൺ ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്। ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം। മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം। മാവ് കട്ട പിടിക്കാതെ കുറച്ചു നേരം നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം। ഈ ബാറ്റർ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം। മഞ്ഞൾപ്പൊടി വേണ്ടാത്തവർക്ക് ഫുഡ് കളർ ആണെങ്കിലും യൂസ് ചെയ്യാം। ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം। ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം, വെള്ളം കൂടാനോ കുറയാനോ പാടില്ല। ഈ ബാറ്ററിന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം। 1-2 മണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല, ഇഡ്ലി മാവും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട്। അപ്പോഴേക്കും നമുക്ക് പഴം എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം। ഞാനിവിടെ 3 വലിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ആണെങ്കിൽ 4 വരെ നമുക്ക് എടുക്കാം। ഇനി ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പഴം നമുക്ക് 2 രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് നേരെ വെച്ച് തന്നെ ഇത് സ്ലൈസ് ചെയ്തെടുക്കാം. പഴം നേരെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് 3-4 സ്ലൈസ് ആക്കിയെടുക്കണം. വലിയ പഴമായതുകൊണ്ട് 4 സ്ലൈസ് വരെ ആക്കാൻ നോക്കും, ചെറുതാണെങ്കിൽ 3 പറ്റുള്ളൂ. അടുത്ത രീതി എന്ന് പറയുന്നത് പഴം 2 മുറിച്ചതിന് ശേഷം നേരത്തെ സ്ലൈസ് ചെയ്തതുപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഈ പഴത്തിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്, അത് നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, അതുപോലെ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതിൽ 2 ടൈപ്പ് ഫൈബറാണുള്ളത്, ഒന്ന് പെക്റ്റിനും രണ്ടാമത്തത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച്. ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് സാധാരണ പഴുക്കാത്ത പഴങ്ങളിലാണ് കാണുന്നത്. ഈ പഴത്തിൽ കൊഴുപ്പൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എല്ലാ പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഈ ബാറ്റർ നമ്മൾ 10 നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി ഈ ബാറ്ററിലേക്ക് ഓരോ പഴത്തിൻ്റെ സ്ലൈസസും മുക്കിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മുക്കിയെടുക്കണം. പഴത്തിൻ്റെ എല്ലാ സൈഡിലും ഈ ബാറ്റർ ആവണം. ഇനി ഇത് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പഴം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയം ചെയ്യണം. ലോ ടു മീഡിയത്തിൽ വെച്ച് വേണം പഴംപൊരി വേവിച്ചെടുക്കാൻ. ഇതുപോലെ തിരിച്ചും മറച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാം. നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുകയാണ്. ഇത് ചൂടോട് കൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പഴവും പൊരിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഞാനിവിടെ എല്ലാ പഴവും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്.
നിങ്ങളും കൂടെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.